ഗുഡ് മോർണിംഗ് മൈഡിയേഴ്സ് ഹാവ് എ നൈസ് ഡേ ഹലോ കൂട്ടുകാരെ നമുക്കൊന്ന് രണ്ടാമത്തെ പാടത്തിലേക്ക് കടക്കാം പാടത്തിൻ്റെ പേര് നോക്കിക്കേ മാനത്തിൻ്റെ മടിത്തട്ടിൽ ഇവിടെ എന്തിൻ്റെ ചിത്രമാണ് കാണുന്നത് ആ ശരിയല്ലേ ഒരു പക്ഷി പറക്കുന്ന ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ നിങ്ങൾക്ക് പക്ഷികളെ ഇഷ്ടമാണോ പക്ഷികളെ ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതൊക്കെ പക്ഷികളെയാണ് നിങ്ങൾക്കിഷ്ടം ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിക്കേ നോക്കട്ടെ ഹായ് നല്ല കുട്ടികൾ എത്ര പെട്ടെന്നാണ് പക്ഷികളുടെ പേരുകൾ നോട്ട്ബുക്കിൽ എഴുതിയത് ടീച്ചർ ഇവിടെ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ അവയുടെ പേരുകൾ എഴുതണം കേട്ടോ ഇവിടെ തന്നിട്ടുള്ള ഓരോ ചിത്രങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലേ ഇവിടെ പല തരത്തിലുള്ള പക്ഷികളുടെ ചിത്രങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് പക്ഷേ എന്ത് തന്നിട്ടില്ല അതിൽ പേര് തന്നിട്ടില്ല നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം പേരുകൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പക്ഷികളുടെ പേരുകൾ നിങ്ങളുടെ ഉമ്മയോടോ ഉപ്പയോടോ ചേച്ചിയോടോ താത്തയോടൊക്കെ ചോദിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുത് കേട്ടോ ആരാണ് ഏറ്റവും കൂടുതൽ പക്ഷികളുടെ പേരുകൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ളത് ആ ആ കുറച്ച് പേര് മാത്രമാണല്ലോ എഴുതിയിട്ടുള്ളത് ബാക്കിയുള്ളവർ എല്ലാവരോടും അന്വേഷിച്ച് നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുത് കേട്ടോ നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പക്ഷിയെക്കുറിച്ചിട്ടുള്ള പാഠമാണ് ഇനി അടുത്തത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം പാടത്തിൻ്റെ പേര് നോക്കിക്കുക എല്ലാവരും തുറന്നു വിട്ട തത്ത എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക പാടുന്നു വായിച്ചരാട്ടോ ഞങ്ങളുടെ കിഴക്കേപ്പുരയിടത്തിലെ ഒരു കൊന്നത്തെങ്ങിൽ തത്ത കൂടൊരുക്കിയ വിവരം പിള്ളേരാരോ ആണ് വീട്ടിൽ വന്നു പറഞ്ഞത് തത്തക്കൂട് കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങെ ചുറ്റിപ്പറ്റി നടന്നു കൊന്നത്തെങ്ങിൻ്റെ ഇടതുഭാഗത്തൊരു തുള കണ്ടു ഞങ്ങൾ തുളയിൽ കണ്ണും നട്ട് കുറേ നേരം നിന്നപ്പോൾ ചുണ്ടിലെന്തോ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തത്ത പറന്നു വന്നു അത് തെങ്ങിൽ തത്തിപ്പൊത്തിയിരുന്നു പിന്നെ ചുറ്റുപാടുമൊന്നു തലതിരിച്ചു നോക്കി ശീഘ്രം പുനത്തിനുള്ളിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി ആ പുനത്തിനുള്ളിൽ തത്ത കുഞ്ഞ് കാണുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തള്ളത്തത്ത പുറത്തേക്കു പറക്കുകയും ചെയ്തു ഒരു തെങ്ങുകയറ്റക്കാരൻ തെങ്ങിൽ കയറി തത്തക്കൂട്ടിൽ കൈയിട്ടപ്പോൾ ഒരു തത്തക്കുഞ്ഞ് അതിലിരിക്കുന്നു ഞാൻ ഒരു ഇരുമ്പുകൂട് വാങ്ങി തത്തക്കുഞ്ഞിനെ അതിലിട്ട് പഴവും ചോറും വെള്ളവുമെല്ലാം കൊടുത്തു പഴം കൊത്തി തിന്ന് തത്തക്കൂട്ടിൽ ചാടി ചാടി നടന്നു കൂട്ടിൽ കിടന്നു തത്തക്കുഞ്ഞ് ചിറകടിച്ചു ബഹളം വെച്ചു ഒരു കൊച്ചു കൊച്ചുതിണ്ണയിൽ പതുങ്ങി നിന്നു കഴുത്തിൽ ചുവന്ന വരയുള്ള ഒരു തത്ത എരുത്തലിൻ്റെ മുകളിലിരുന്ന് ചുറ്റും നോക്കി ഉറക്കെ കരഞ്ഞു കൂടിൻ്റെ മുകളിലിരുന്ന് ഒരു തത്ത കൂടിൻ്റെ കമ്പി വിടവുകൾക്കിടയിലൂടെ കയറ്റി കുഞ്ഞിൻ്റെ വായിലേക്ക് എന്തോ തിരുകി എന്നിട്ടവ ഒന്നിച്ചു കരഞ്ഞുകൊണ്ട് പറന്നകന്നു തത്ത കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തീറ്റയും കൊണ്ടു വന്നതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു നീ അതിനെ അങ്ങ് തുറന്നു വിട്ടേരേ അമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് തത്തക്കുഞ്ഞിനെ തുറന്നുവിടാൻ മനസ്സ് വന്നില്ല എനിക്ക് എനിക്കാ തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കാൻ മോഹമായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പനയോല വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ടത് തത്തക്കൂട്ടിൽ വിട്ടുകൊടുത്തു പനയോല കടിച്ചു കടിച്ച് തത്തയുടെ നാക്കിൻ്റെ കനം കുറയുമ്പോൾ തത്ത നമ്മെപ്പോലെ സംസാരിക്കുമിത്രേ കുറച്ചകലെ ഒരു വീട്ടിൽ സംസാരിക്കുന്ന ഒരു തത്തയുണ്ടെന്ന് ഋഷീദ് അണ്ണനാണ് എനിക്ക് പറഞ്ഞു തന്നത് അന്ന് തൊട്ടേ ഞങ്ങളുടെ തത്തയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് എനിക്ക് വലിയ കൊതിയായിരുന്നു ഞാൻ ഓരോരോ കാര്യങ്ങൾ തത്തക്കൂട്ടിനരികിൽ ചെന്നിരുന്ന് അതിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ തത്ത ഒന്നും ഉരിയാടിയില്ല പരുക്കൻ ശബ്ദത്തിൽ കിയോ കിയോ എന്ന് കരയുക മാത്രം ചെയ്തു കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല കൂട് തുറന്നു കിടക്കുന്നു കൂട് കൊത്തി തുറന്ന് അച്ഛനും അമ്മയും തത്തക്കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞുവെന്ന് അമ്മ പറഞ്ഞു എനിക്കത് കേട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നിന്നു ചിണുങ്ങി എല്ലാവർക്കും പാഠം ഇഷ്ടമായില്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാഠം രണ്ട് മൂന്ന് തവണ വായിച്ചിട്ട് പത്ത് ക്വസ്റ്റിനും ആൻസറും തയ്യാറാക്കാൻ മറക്കരുത് കേട്ടോ